ഹലോ ഫ്രണ്ട്സ്, ഇവരുടെ വോയിസ്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. സീസൺ 8 അവസാന 3 എപ്പിസോഡുകളാണ്. അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളാണ്. നമ്മൾ നറൂട്ടോ ഫാൻസ് ആഗ്രഹിച്ച് കാത്ത് കൊതിച്ചിരുന്ന എപ്പിസോഡുകളാണ് അല്ലേ. അപ്പോൾ ആ എപ്പിസോഡുകളിലേക്ക് പോവാം. സീസൺ 8 എപ്പിസോഡ് നമ്പർ 22, 23, 24, ഒറിജിൻ ഓഫ് പെയിൻ, ടേൽ ഓഫ് നറൂട്ടോ ഉസുമാക്കി, പിന്നീട് ലാസ്റ്റ് ആൻഡ് ഫൈനലി അടിപൊളി നമ്മളുടെ എപ്പിസോഡായിട്ടുള്ള ഹീറോ ഓഫ് ഹിഡൻ ലീഫ്. അപ്പോൾ ഞാൻ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. അപ്പോഴത്തേക്കും നമ്മളുടെ നഗട്ടോ കഥ പറയുകയാണ്. അവിടെ നിന്നാണ് നമ്മളുടെ എപ്പിസോഡ് തുടങ്ങുന്നത്. ആരുമില്ലാത്ത എനിക്ക് കൂട്ടായിട്ട് നായ്ക്കുട്ടി വന്നു, അത് മരിച്ചുപോയി. യഹിക്കോയും കൊനനും ഞാനും ചേർന്നിട്ട് നമ്മളുടെ ജിറയ ഓറോച്ചിമാറു സുനായനെ തിരക്കിയിറങ്ങി. അതിൽ ഓറോച്ചിമാറു ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. കൊന്നു കളയാമെന്ന് പറഞ്ഞപ്പോൾ ജിറയ്ക്ക് മനസ്സിലായ, അതായത് അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് നിഞ്ച വേൾഡ് മാറ്റാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് അതിനെ കണ്ടുപിടിക്കാനും പാടായിരിക്കും. കണ്ടുപിടിച്ചാൽ ഇദ്ദേഹം എടുക്കുന്ന ഡിസിഷൻ അത് ചിലപ്പോൾ ചൈൽഡ് ഓഫ് പ്രൊഫസിയിലേക്ക് കൊണ്ടുപോയിന്ന് വരാം, കൊണ്ടുപോയില്ലെന്ന് വരാം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും ഡിസിഷൻ എടുക്കണം എന്നുള്ളതുകൊണ്ടും, ഇതാണോ തൻ്റെ ചൈൽഡ് ഓഫ് പ്രൊഫസി എന്നുള്ളത് കൊണ്ടും നമ്മളുടെ ജിറയെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളുടെ യഹിക്കോനെ, നഗട്ടോനെയും കോനനെയും സ്റ്റുഡൻ്റായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അന്ന് ജിറയ്ക്ക് അറിയത്തില്ല നമ്മളുടെ നഗട്ടോയ്ക്കുള്ളത് റെനിഗൻ കണ്ണാണെന്ന്. പക്ഷേ നമ്മളുടെ ജിറയെ സ്റ്റുഡൻ്റായിട്ട് എടുക്കാൻ തീരുമാനിച്ചുവെങ്കിലും നിൻജുട്സ് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം അത്രത്തോളം ആവശ്യമുണ്ടോ ഈ പിള്ളേർ? ഇതെങ്ങനെ പോവും? ഓഫൻസ് ആണ്, അതെങ്ങനെ പോകുമെന്ന് ജിറയ്ക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഏതായാലും എന്തായാലും ഒരു അമ്മ ഓഫൻസിൻ്റെ കൂടെ, 3 ഓഫൻസിൻ്റെ കൂടെ തൻ്റെ ജീവിതത്തിൽ കുറച്ച് സമയം ജിറയെ ചിലവാക്കാനായിട്ട് തയ്യാറായി. അതൊന്നും വലിയ കാര്യമായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മളുടെ നഗട്ടോയ്ക്ക് വിഷമം വന്നു. കാരണം അവൻ ലീ വില്ലേജിനോട് മൊത്തത്തിൽ പകയും വെറുപ്പും അവർക്ക് ചീത്ത വരട്ടെ എന്ന രീതിയിലായിരുന്നു നിന്നത്. പക്ഷേ ഇയാൾ ഒരാൾ ഇങ്ങനെയാണെങ്കിൽ ലീ വില്ലേജിലെ എല്ലാവരും ഒരുപോലെ അല്ല എന്ന് നമ്മളുടെ നഗട്ടോയ്ക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മളുടെ ജിറയുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം ഒരാൾ വന്നിട്ട് ബ്രെഡ് അതുപോലെ തന്നെ ഫുഡൊക്കെ എടുക്കാനായിട്ട് ഒരു നിഞ്ച ട്രൈ ചെയ്തു. അപ്പോഴത്തേക്കും നമ്മളുടെ യഹിക്കോ അയാളെ തടഞ്ഞു. അപ്പോഴത്തേക്കും യഹിക്കോനെ കൊല്ലാനായിട്ട് അയാൾ പോയി. ദേഷ്യം വന്ന് കൺമുന്നിൽ നിൽക്കുന്നത് തൻ്റെ ഫ്രണ്ടിനെ കൊല്ലാൻ നോക്കുക. അപ്പോഴത്തേക്കും തനിക്ക് ഇനി കൂട്ടുള്ളത് ആ ഒരു ഫ്രണ്ടും പിന്നീട് കൊനനും മാത്രമാണ്. അപ്പോഴത്തേക്കും ദേഷ്യത്തിൽ നല്ല നോക്കുമ്പോൾ അവൻ്റെ റെനിഗൻ ഐസ് എന്ന് വന്ന ആ ഒരു ഇത് കൊണ്ട് തന്നെ നമ്മളുടെ ആ ആളെ മരിച്ചു പോവുകയാണ്. അത് കാരണം അവന് ഭയങ്കര വിഷമമാവുകയാണ്, അവനും ബോധം കിട്ടുകയാണ്. പിന്നീട് അവൻ കണ്ണുറക്കുമ്പോൾ കാണുന്നത് നമ്മളുടെ എല്ലാവരും കൂടെ അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോഴത്തേക്കും അവനോട് നമ്മളുടെ ജിറയോ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയാതെ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം തന്നെ ജിറയെ വന്നിട്ട് ഇവരെ എല്ലാവരെയും കണ്ടു. കൊനനോടും യഹിക്കോനോടും നഗറ്റോനോടും നിങ്ങൾക്ക് നിഞ്ജുട്സ് പഠിപ്പിച്ച് തരാമെന്ന് ജിറയെ സമ്മതിച്ചു. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സത്യത്തിൽ കൊനനും യഹിക്കോയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ നഗറ്റോയ്ക്ക് അവൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, അവന് ദേഷ്യം വരുമ്പോൾ വരുന്ന ഈ ഒരു സംഭവമല്ലോ, അതെന്താണെന്നോ എങ്ങനെയാണെന്നോ അവൻ അറിയത്തു കൂടിയില്ല. അതുകൊണ്ട് അവനത് കൺട്രോൾ ചെയ്യണം. അതിനി അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത് അന്നെങ്കിൽ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം, അതല്ലെങ്കിൽ ഇവൻ ഇതെന്ത് ചെയ്യണമെന്നറിയണം. പക്ഷേ യഹിക്കോയും കൊനനും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ നിന്റെടുത്ത് പഠിക്കാൻ നിന്ന്. അതുപോലെ തന്നെ നഗട്ടോയും നിന്നു. പക്ഷെ അവൻ്റെ മനസ്സിന് ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവൻ അത്ര പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താ ടെൻഷൻ എന്നറിയോ? ആ 3 പേരെ കൊന്ന കാര്യമാണ്. അതായത് അവൻ ഇപ്പോൾ കൊന്നത് കൂടെ കൂട്ടിയ 3 പേരായി. പക്ഷേ ജിറയ്ക്ക് അതറിയില്ലല്ലോ. ജിറയെ പറഞ്ഞു, ആദ്യമായിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നോണ്ടാ, നിന്റെ ആ റെന്നിഗൻ കണ്ണ് ആദ്യമായിട്ടല്ലേ ആക്ടിവേറ്റഡ് ആവുന്നത്, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. സത്യത്തിൽ നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. ഒരാൾക്ക് വേദന വരുമ്പോൾ നമ്മൾ അയാളെ പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം, അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ആർക്കെങ്കിലും പരിക്ക് പറ്റുമ്പോൾ അതിനെ നമ്മൾ ദുഃഖിക്കുവാണേലേ. അത് സത്യം പറഞ്ഞാൽ അത് നല്ല മനസ്സിൻ്റെ ഇതാണ്. വേറൊരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അയാൾ അങ്ങനെ ചെയ്യാൻ വന്നിട്ടല്ലേ നീ ചെയ്തേ, അതെന്ന് ഓർത്ത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്ന് നമ്മളുടെ നഗട്ടോനോട് ജിറയെ പറയും. അതിനുശേഷം ജിറയോടുള്ള വിശ്വാസം ഒരുപാട് കൂടി. പക്ഷേ ജിറയെ ഒരു സമയമായപ്പോൾ ഇവരെല്ലാം ഒറ്റയ്ക്കാക്കി പോയി എന്നാണ് പറയുന്നത്. അതായത് ജിറയെ നമ്മളുടെ ലീഫ് വില്ലേജിലേക്ക് തിരിച്ചു പോയല്ലോ. അപ്പോഴത്തേക്കും
അധികം അതിനുശേഷമാണ് ശരിക്കും ഉള്ള സംഭവങ്ങൾ തുടങ്ങാൻ തുടങ്ങിയെന്ന്. അപ്പോൾ നാരോട്ട് ചോദിക്കും, എന്ത് സംഭവമാ, അതിനുശേഷം എന്ത് നടന്നു, ബാക്കി പറയാൻ. അപ്പോൾ പറയും, ജിറയ പോകുന്നതിന് മുമ്പ് ഒരു സംഭവം പറഞ്ഞായിരുന്നു, അതായത് ഈ റെന്നിക്കൻ കണ്ണിനെ പറ്റി. അത് കാരണമാണ് ഞാൻ അത്രത്തോളം വിശ്വസിച്ചത്. 3 വർഷം 4 വർഷം കഴിഞ്ഞപ്പോഴും നമ്മളുടെ പിള്ളേർ നല്ല രീതിക്ക് ട്രെയിനായിട്ട് അവർ ജിറയെ പറഞ്ഞതുപോലെ നല്ല സ്റ്റുഡൻസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്ത് നിന്നു. പക്ഷേ ഈ റെന്നിക്കൻ കണ്ണിനെ കുറിച്ചുള്ള മിസ്റ്ററി അവരുടെ 3 പേരുടെ ഉള്ളിലും ഒരു സംഭവം തീർത്തു, അതായത് ഒരു ഐഡിയ. അതായത് ജിറയെ പറഞ്ഞു, അതായത് നീ ആയിരിക്കും ചിലപ്പോൾ ആ ചൈൽഡ് ഓഫ് പ്രൊഫസി, അതായത് നീ ഈ ലോകം മൊത്തത്തിൽ മാറ്റിമറിക്കും, കാരണം നീ ആയിരിക്കും ആ ഒരു സേജസ് ഓഫ് 6 പാത്തിൻ്റെ റീബർത്ത്. ഇപ്പോൾ ഈ ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ടല്ലേ, ഈ യുദ്ധങ്ങളെല്ലാം പഴയ അവസ്ഥയിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് സേജ് ഓഫ് 6 പാത്ത് തന്നെ റീബർത്ത് എടുത്തതായിരിക്കും നിന്നിലൂടെ എന്ന് പറയണം. അപ്പോൾ നമ്മളുടെ നഗട്ടോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ജിറയെ പറയും, ഈ സേജസ് ഓഫ് 6 പാത്ത് ആരാന്നറിയോ, നമ്മളുടെ നിഞ്ച വേൾഡിന് തന്നെ മാറ്റം കൊണ്ടുവന്ന ഒരേ ഒരാളാണ്. അദ്ദേഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയത്തില്ല, കാരണം അദ്ദേഹം അത്രത്തോളം പവർഫുള്ളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ്, കാരണം ആ കണ്ണുകൾ വേറെ ആരുടെയും കണ്ണുകൾ പോലത്തെ അല്ല, നിൻ്റെ ഇതേ റെനിഗൻ കണ്ണാണ്. ഈ റെനിഗൻ കണ്ണ് അങ്ങനെയും ഇങ്ങനെയും ഒന്നും ആർക്കും കിട്ടത്തില്ല. ഇത്രയും നാളും നിന്നെ കാണുന്നത് വരെ എനിക്കും തോന്നിയിരുന്നത് ഈ റെനിഗൻ എന്നത് ഒരിക്കലും പോസിബിൾ അല്ലെന്നാണ്. കാരണം ഒരു നോട്ടത്തിൽ ഒരാളെ കൊല്ലാൻ പറ്റുന്ന അത്രത്തോളം ഇതുള്ള പവറുള്ള അടിപൊളിയായിട്ടുള്ള കണ്ണ്, അങ്ങനെ ഒരു ജുട്സു, അങ്ങനെ ഒരു സംഭവം ഈ ലോകത്ത് ഇല്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതൊക്കെ ആൾക്കാർ പറഞ്ഞു നടന്ന വെറും നാടോടി കഥകളായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ നിന്നെ കണ്ടതോടെ എനിക്ക് മനസ്സിലായി സേജസ് ഓഫ് 6 പാത്ത് എന്നുള്ളത് സത്യമാണ്, അദ്ദേഹത്തിൻ്റെ ആ രൂപവും അതും ഒക്കെ സത്യമാണ്. അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ രൂപവും ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ നാടാകെ പറഞ്ഞു നടക്കുന്നതും നമ്മുടെ നിഞ്ചകൾക്കിടയിൽ സംസാരിക്കുന്നതുമായ ഒരേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ്, അത് റെനിഗൻ കണ്ണുകളാണ്. ഇല്യൂഷനിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ായിട്ടുള്ള കണ്ണുകൾ. അപ്പോൾ നമ്മളുടെ എന്താണ് നഗട്ട് ചോദിക്കും, സേജസ് ഓഫ് 6 പാത്ത് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മളുടെ ജിറയ പറയും, സേജസ് ഓഫ് 6 പാത്ത് എന്താണ് ചെയ്തത് എന്നതിലുപരി നമ്മളൊക്കെ ഇപ്പോൾ എന്താ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളതിലാണ്. അതായത് സേജസ് ഓഫ് 6 പാത്ത് ആണ് നിൻഷു എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടുപിടിച്ചത്. നിൻഷു വേറൊന്നുമല്ല, ചക്ര കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ചക്ര എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഹാൻഡിൽ ചെയ്യണമെന്നും അതെങ്ങനെ ജുട്സു ആക്കണമെന്നും ഉള്ള രീതിയിൽ അദ്ദേഹം ബിൽഡ് ചെയ്തു കൊണ്ട് വന്നു. പിന്നീട് അത് പല രീതിയിൽ പോയി നിഞ്ചാസും നിഞ്ചിട്സുമായിട്ട് അത് മാറി. അദ്ദേഹം കണ്ടുപിടിച്ചത് വളരെ ശക്തിയായിട്ടുള്ള ഒരു ടെക്നിക്കായിരുന്നു. സ്വന്തം ക്ലാനിൽ ഒതുങ്ങരുത്, അത് എന്ന് കരുതി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ലോകത്തിന് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് ചെയ്തത്. അതായത് യുദ്ധം നടന്നിരുന്നത് തന്നെ വീക്കാര് അതേപോലെ സ്ട്രോങ് ആര് ആർക്ക് കാര്യമായി ഇത് പിടിച്ചടക്കാൻ പറ്റുമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും ഒരുപോലെ ചക്രയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും എല്ലാവരും ഒരുപോലെ അത് നിർത്താൻ തുടങ്ങി. അതായത് ആ ഒരു യുദ്ധമൊക്കെ ഒരു സമാധാനത്തിലേക്കൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഈ ലോകത്തിനും സമാധാനം അദ്ദേഹം കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് തീരാത്തത്രയും യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കാരണം അതിനു മാത്രം ആൾക്കാർ മരിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ചക്ര കുറഞ്ഞോ അല്ലെങ്കിൽ വീക്കാർ സ്ട്രോങ് ആര് എന്നതിലല്ല യുദ്ധം, ഇതിൽ സ്ട്രോങ്സ്റ്റ് ആര് എന്നതിനാണ്. അതായത് സ്ട്രോങ് ആയ രണ്ടാൾക്കാർ തമ്മിൽ ചേർന്നിട്ട് ഇതിൽ സ്ട്രോങ്സ്റ്റ് ആര് എന്ന രീതിയിൽ ഇപ്പോഴും യുദ്ധം പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് സേജസ് ഓഫ് 6 പാത്ത് താൻ കണ്ടുപിടിച്ച ചക്രയെ വെച്ചിട്ടാണ് അവർ സ്ട്രോങ് ആയത്. അതിനുവേണ്ടി റീബത്ത് എടുത്തത് നമ്മുടെ നഗട്ടോയിലൂടെയാണെന്ന് നമ്മളുടെ ജിറയെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷമാണ് അവർക്ക് അക്കട്സുകി എന്നൊരു ഐഡിയ ഉണ്ടായത്. അതായത് അക്കട്സുകി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് അവർ എന്തിനു വേണ്ടിയിട്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പോരാടുന്ന ആൾക്കാർ. പല രാജ്യങ്ങൾക്കും ഇതിലോട് ശത്രുത ഉണ്ടായിരുന്നു, കാരണം അവരുടെ പവറിന് കാലം മീതെ അക്കട്സുകിനെ അവർ ട്രസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. അതുപോലെ ഹൻസോ ദി സാലമൻഡറും കളത്തിലേക്ക് ഇറങ്ങി. അതായത് ഹൻസോ ദി സാലമൻഡർ വന്നിട്ട് ഇവരൊരു ഡീൽ സംസാരിച്ചു, അതായത് നമുക്ക് ഒന്നായിട്ട് നിൽക്കാം, കാരണം ബാക്കി ഇതെല്ലാം ഇവരെ ട്രസ്റ്റ് ചെയ്യുകയാണല്ലോ, അപ്പോൾ അവർക്ക് ഒന്നായിട്ട് നിൽക്കാവുന്ന രീതിയിൽ ഇവർ സംസാരിച്ച് കൈ കൊടുത്തു. പിന്നീട് യഹീകോനെ ഒറ്റയ്ക്ക് കാണണമെന്നും പറഞ്ഞ് ഹൻസോ ദി സാലമൻഡർ വിളിച്ചു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ പുറത്തുള്ള ആ കുരുട്ട് ബുദ്ധി അറിഞ്ഞില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന യഹീകോയ്ക്കിൻ്റെ ജീവന് ആപത്ത് വരാൻ പോകുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. ഹൻസോ ദി സാലമൻഡറിൻ്റെ പുറകിൽ കളിച്ചത് ആരാന്നറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ നറൂട്ട് ചോദിക്കും, നിങ്ങൾ എന്താ പറയുന്നത്,
ഹൻസോ സലമണ്ടും നിങ്ങൾ തേച്ചോ, അയാളുടെ പുറയിൽ ആരായിരുന്നു എന്ന്. അപ്പോൾ നമ്മളുടെ കോനനും ഇങ്ങനെ നോക്കാണ്, അവൾക്കും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമം വരാണ്. എന്താ പിന്നീട് അങ്ങോട്ട് നടന്നേന്നറിയോന്ന് പറഞ്ഞ് നമ്മുടെ നഗട്ടോ ബാക്കി പറയാണ്. ഹൻസോ ദ സാലമണ്ടറിനെ എരിപിരി കയറ്റി ഇവിടെ കുറെ കൊണ്ടെത്തിച്ചത് ഡാൻസോ തന്നെയായിരുന്നു. ഡാൻസോടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഹൻസോ ഒന്ന് ഞങ്ങളുടെ കൂടെ എതിർത്ത് നിൽക്കാനായിട്ട് റെഡിയായി നിന്നത്. ഡാൻസോ ആണെങ്കിൽ അവൻ്റെ അയാളുടെ കൂടെ നിന്ന്, കാരണം ഡാൻസോയ്ക്ക് എങ്ങനെയെങ്കിലും ഹൊക്കാകെ കാണാം, ഈ ഹൻസോ ദ സാലമണ്ടറിനെ ഏറ്റവും പവർഫുൾ ആകണം. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം അയാൾ യഹികോനെ ഒറ്റയ്ക്ക് വിളിച്ച സമയത്ത് യഹികോയുടെ കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു, അതായത് നഗട്ടോയും യഹികോയും പോയിട്ടുണ്ടായിരുന്നു, കൊന്നനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കൊനനെ കണ്ടു. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇയാളെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു. ഡാൻസോടെ സപ്പോർട്ട് വഴി ഒരു ലോഡ് കണക്കിന് നമ്മളുടെ റൂട്ട് മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡാൻസോടെ ആ റൂട്ട് മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കൊനനെ ഹൻസോ കഴുത്തിൽ ഇത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ യഹികോ പറഞ്ഞു, ഹൻസോ നിനക്ക് എന്താണ് വേണ്ടത്? നമ്മളെ ഹൻസോ പറഞ്ഞു, നീ തന്നെയല്ലേ അക്കട്സുകിയുടെ ലീഡർ, അതായത് യഹികോ അല്ലേ ലീഡർ എന്ന്. സത്യത്തിൽ യഹികോ തന്നെയാണ് നമ്മളുടെ അക്കട്സുകിയുടെ ലീഡർ. അവൻ്റെ തീമാണ് അക്കട്സുകി എന്നൊരു ഓർഗനൈസേഷൻ. ഈ ലോകത്തിന് സമാധാനം കൊണ്ടുവരുന്ന സമയത്ത് വാറിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷൻ, വാറിന് ഒരു സമാധാനത്തിന് വേണ്ടി അവരുടെ വാറൊക്കെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. പക്ഷേ അതിൻ്റെ ലീഡർ യഹികോ ആണെന്ന് നമ്മളുടെ ഹൻസോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നഗട്ടോടാണ് പറയണം, നീ യഹികോനെ കൊല്ലയെന്നാൽ മാത്രമേ കൊനനെ ഞങ്ങൾ വിട്ടു തരത്തുള്ളൂ എന്ന്. നഗട്ടോയ്ക്ക് ഒരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യണമേ എങ്ങനെ ചെയ്യണമെന്ന്. നഗട്ടോ പറഞ്ഞു, യഹികോ നിന്നെ ഞാൻ കൊല്ലത്തില്ല. അപ്പോൾ യഹികോ പറഞ്ഞു, നീ ആ ക്യൂറായ എടുത്ത് കൈ പിടിക്കാൻ. അവൻ അതെടുത്ത് കൈ പിടിച്ചു. ഹൻസോ ദ സലമണ്ടർ പറഞ്ഞു, പെട്ടെന്ന് ചെയ് എനിക്ക് പെട്ടെന്ന് ചെയ്യണമെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ കൊനൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക, എൻ്റെ ജീവൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സേഫാണ്, ഓടിക്കോളാൻ. പക്ഷേ യഹികോയ്ക്കും നഗട്ടോയ്ക്കും അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. അവർ പരസ്പരം നോക്കി നിന്നു. യഹികോ പറഞ്ഞു, നീ എന്നെ കൊന്നോളൂ, നീ അത് പിടിച്ചില്ലേ, ഇനി നീ നന്നായിട്ട് കൊനനെ നോക്കണം, എനിക്ക് വാക്ക് തരണം, നീ കൊനന് ഒന്നും പറ്റാതെ നോക്കൂന്ന്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മരിക്കാൻ റെഡിയാണ് എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ആ ക്യുണായി എടുത്ത് കൈ വെച്ചേക്കുന്ന നഗട്ടോ പറഞ്ഞു, ഇല്ല ഒരിക്കലും ഞാൻ നിന്നെ കൊല്ലത്തില്ല, എന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല എന്ന്. അപ്പോൾ യഹികോ പറഞ്ഞു, നിന്നെ കൊണ്ട് അതിന് കഴിയണമെന്ന്. സത്യത്തിൽ ഹൻസോ ദ സാലമണ്ടറിൻ്റെ ബുദ്ധി എന്താന്ന് വെച്ചാൽ അവർ എങ്ങനെയും ഏറ്റവും പവർഫുൾ ആവണം. അക്കട്സുകി അങ്ങനെ ഒരു നീക്കത്തിൽ അക്കട്സുകി അന്ന് നല്ല രീതിയിൽ പോവായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ പോയാൽ ഒരിക്കലും നമ്മൾ ഹൻസോ ദ സാലമണ്ടറിനെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല. ഇവൻ്റെ എല്ലാ കൊള്ളരുതായ്മകളും പുറത്തു വരും. അങ്ങനെ പോയാൽ പക്ഷേ ഇതിനൊക്കെ എതിരായിട്ട് നിന്ന് ഏറ്റവും കൂടുതൽ എരിപിരി കയറുന്നത് ഡാൻസോ ആണ്. ഡാൻസോയ്ക്ക് എന്ന് ഹോക്കാകെ ആയേ പറ്റത്തുള്ളൂ എന്നുള്ള ഇതിൽ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഇവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അക്കട്സുകി ഒന്നില്ല, അതുകൊണ്ട് തന്നെ വാറിൻ്റെ ഇടയ്ക്ക് കയറി ആരും സംസാരിക്കാനൊന്നും വരത്തില്ല. അന്ന് അക്കട്സുകിക്ക് റെയിൻ വില്ലേജിനോടോ ഒരു വില്ലേജിനോടോ ശത്രുതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫോർ ഹെഡ് പ്രൊട്ടക്ടർ, അവരുടെ ഹെഡ് ബാൻഡിലൊന്നും അത് വെട്ടിയിട്ടുമില്ല അവരുടെ വില്ലേജിൻ്റെ അത്. പിന്നീട് അങ്ങോട്ട് നമ്മളുടെ യഹികോ പറഞ്ഞു, നീ എന്നെ കൊന്നോളൂ, ഞാൻ അവൾക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും മരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഓടി വന്ന് നഗട്ടോനെ കെട്ടിപ്പിടിക്കും. നഗട്ടോയുടെ കയ്യിൽ ഓൾറെഡി ക്യുണായിരിക്കുന്നത് കൊണ്ട് തന്നെ നഗട്ടോ അത് മാറ്റുന്നതിന് മുമ്പ് അവൻ്റെ പുറത്ത് മുറിഞ്ഞ് ഒരുപാട് രക്തം വരാൻ തുടങ്ങും. ആ മഴയത്ത് അവിടെ നിന്ന് കരയാനും ദേഷ്യപ്പെടാനും മാത്രമേ നഗട്ടോയ്ക്ക് പറ്റുള്ളായിരുന്നു. പക്ഷേ മാക്സിമം താൻ ആരെയും കൊല്ലാതിരിക്കാൻ നഗട്ടോ നോക്കി, കാരണം യഹികോ പറഞ്ഞു കൊനന് ഒന്നും വരരുതെന്ന്. അവന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുമെന്ന് നഗട്ടോയ്ക്ക് തന്നെ അറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, അതായത് ഇനി അടുത്ത പ്ലാൻ അല്ലേ എന്ന്. അപ്പോൾ നമ്മളുടെ ഹൻസോ ദ സാലമണ്ടറിൻ്റെ തനി മുഖം കാണുമായിരുന്നു, അതായത് തനി സ്വഭാവം വെച്ച് പറയുവാണ്, അതായത് നഗട്ടോനെ കൂടെ കൊന്നോളൂ, കാരണം എനിക്കറിയാം അടുത്തതായിട്ട് ഇവനാണ് അക്കട്സുകിയുടെ ലീഡർ. കാരണം ഇവൻ്റെ ഉള്ളിൽ അടങ്ങാത്ത പക ഇനി വരും. അത് മാത്രമല്ല, ഇവൻ്റെ കണ്ണ് കണ്ടോ റെനികൻ, ഇത് അത്ര നിസ്സാരമായിട്ടുള്ള കണ്ണല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൻസോ ദ സാലമണ്ടർ നഗട്ടോനെ കൂടെ കൊല്ലാനായിട്ട് ഉത്തരവിടുമായിരുന്നു. എന്നിട്ട് നമ്മളുടെ കൊനനെയും കൊന്ന് അക്കട്സുകിയുടെ മൂന്ന് ലീഡേഴ്സ് ആവാൻ ചാൻസ് ഉള്ള എല്ലാവരെയും കൊന്ന് അക്കട്സുകി എന്നൊരു ഫോർമേഷൻ തന്നെ തുടക്കത്തിലെ ഇല്ലാതാക്കാൻ നോക്കുമായിരുന്നു ഹൻസോ ദ സാലമണ്ടർ. പക്ഷേ ദേഷ്യം വന്ന് നമ്മളുടെ നഗട്ടോ
ചക്രത്തോടെ കണ്ണുകൾ അവൻ കൺട്രോൾ ചെയ്തുകൊണ്ട് അവൻ ആ ചക്രം ഉണ്ടല്ലോ അത് ചക്രം വെച്ചിട്ട് അവിടെ അവന് നേരെ വന്ന അറ്റാക്കുകളെല്ലാം ഡിഫെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഹൻസോ ദ സാലമണ്ടർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതോടെ നമ്മളുടെ നഗട്ടോക്ക് നല്ല ദേഷ്യം വരാണ്. കാരണം അവൻ്റെ കൂടെ കൂട്ടിൽ നിന്ന് സ്മാർട്ടായിട്ട് അവനെയൊക്കെ ഇപ്പോൾ രക്ഷിച്ച് ജീവനോടെങ്ങനെ നിർത്തിയ യഹികോനെ സ്വന്തം കയ്യാൽ കൊല്ലേണ്ടി വന്നു. ആര് കാരണം? ഈ ഹൻസോ കാരണം. അതുമാത്രമല്ല, കൊനനെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യം ഈ ഹൻസോയ്ക്ക് വന്നു. ഇവരുടെ കൂടെ നിന്ന് പറ്റിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ഗഡോ സ്റ്റാച്ചുവിൻ്റെ ഡിമോണിക് ഫോം നമ്മളുടെ എന്താണ് നഗട്ടോ സമൺ ചെയ്ത് വരുത്തുവാണ്. അത് കണ്ട് ഹൻസോ ഞെട്ടുവാണ്. കാരണം റെന്നിഗൻ കണ്ണിൻ്റെ ഇത് കൊണ്ട് അതുവരെ അവന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവനാണ് യഥാർത്ഥ അക്കട്സുക്കി ലീഡർ. ഇവനെ വേണം ആദ്യം കൊല്ലാമെന്ന് വിചാരിച്ച ഹൻസോ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ എന്താണ് നഗട്ടോ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റാച്ചുവിൽ നിന്നും നമ്മളെ ഡ്രാഗൺ ഫോം അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ആറിന് നേരെ ഹൻസോയ്ക്ക് നേരെ ചെന്നിട്ട് അത് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഹൻസോ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവാണ്. ഹൻസോ അങ്ങനെ രക്ഷപ്പെട്ടു പോയപ്പോൾ നമ്മൾ നഗട്ടോയ്ക്ക് ഭയങ്കര ദേഷ്യം വരാണ്. കാരണം ഇപ്പോൾ നമ്മളുടെ നഗട്ടോനെ കാണാൻ ഏകദേശം ഇപ്പോൾ ഉള്ളത് പോലെയാണ്. അതായത് നമ്മളുടെ നഗട്ടോടെ പുറത്ത് അങ്ങനെ കുത്തി വെച്ചേക്കുന്നില്ലേ, അതൊക്കെ ചക്ര റിസീവേഴ്സ് ആണ്. അത് വെറും ബ്ലാക്ക് റോഡ്സ് അല്ല, ബ്ലാക്ക് റോഡ് ചക്ര റിസീവേഴ്സ് ആണ്. അതവൻ ആദ്യമായിട്ട് കുത്തിയത് ആ ഡിമോണിക് സ്റ്റാച്യുവിന് ചക്ര കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ആ ഫോമില്ല, കംപ്ലീറ്റ് ഫോമിന് അവൻ ചക്ര കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കൊടുത്തപ്പോഴാണ് അവൻ ഇത്രത്തോളം വീക്കായത്. പിന്നീട് അങ്ങോട്ട് യഹികോയ്ക്കും കൊനനും വേണ്ടിയുള്ള ജീവിതമായിരുന്നു. അക്കട്സുക്കി ഫോം ചെയ്തു, അക്കട്സുക്കി പുതിയതായി മാറി. നമ്മളുടെ നഗട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് യഹികോയ്ക്ക് വേണ്ടിയുള്ള പ്രതികാരം, അവൻ്റെ ആഗ്രഹം പോലെ ദൈവമാവണം. അങ്ങനെ നമ്മളുടെ ഔട്ടർ പാത്ത് ആയിട്ടുള്ള നഗട്ടോ, നമ്മളുടെ പെയിൻ അവസാനം നറൂട്ടോനോട് കഥയൊക്കെ പറഞ്ഞു തീർത്തു. അതായത് അന്ന് മുതൽ ഞങ്ങളെ വില്ലേജുകളെ വെറുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അക്കട്സുക്കി അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ ലോകത്ത് വെറുപ്പും പകയും ഇങ്ങനെ ശത്രുതയും നിറഞ്ഞിട്ടുള്ള മനുഷ്യർ ഉള്ളിടത്തോളം കാലം സമാധാനം എങ്ങും കിട്ടത്തില്ല. ജിറയെയും നീ പറയുന്നതും ശരിയാണ്, സമാധാനത്തോടെ മനുഷ്യർ ജീവിക്കണം. പക്ഷേ മനുഷ്യർ തന്നെയാണ് സമാധാനക്കേട് ഉണ്ടാക്കുന്നതും. അതിനു വേണ്ടിയിട്ട് മനുഷ്യരെ കൊല്ലണമെന്നും തിന്നണമെന്നും ഒന്നുമല്ല, അവർക്ക് എങ്ങനെയാണ് സമാധാനം ആസ്വദിക്കേണ്ടത്, എന്താണ് സമാധാനം എന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. ശക്തമായിട്ട് എൻ്റെ പൂച്ചക്കുട്ടി ഇതിനെ എതിർക്കുന്നുണ്ട്, പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂലടി, ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ജാസ്മിൻ്റെ ചവിട്ടി പുറത്താക്കിയതിന് ശേഷം ഞാനും നഗട്ടോയും കൊനനും നാറൂട്ടോയും കൂടി അവിടെ പിന്നെയും സംസാരം തുടർന്നു. നാറൂട്ടോ പറഞ്ഞു, എനിക്ക് ഒരുപക്ഷെ ഒരിക്കലും ഈ ഒരു സംഭവത്തിന് നിനക്ക് കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പോകുമെന്നോ, ചിലപ്പോൾ ഈ ഒരു പാത തിരഞ്ഞെടുക്കുമെന്നോ, ഞാൻ ചിലപ്പോൾ നിന്നെപ്പോലെ ഇങ്ങനെ വന്നിരിക്കുമോന്നോ ഒന്നും എനിക്കറിയത്തില്ല. നീ അനുഭവിച്ചതിനേക്കാൾ ഒരുപക്ഷെ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ടാവാം. അതായത് എനിക്കും ഇതിനേക്കാളും ഒരുപാട് കഷ്ടതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നഗട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് കഷ്ടത? നീ ഒരു കൊച്ചു ചെറുക്കനല്ലേ, 17 വയസ്സ് 16 വയസ്സ്, ആ ഒരു പ്രായത്തിൽ നിനക്ക് എന്ത് കഷ്ടത വരാനാന്ന്? അപ്പോൾ നറൂട്ടോ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, എനിക്കും എൻ്റെതായ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഞാനതൊക്കെ തരണം ചെയ്തിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നഗട്ടോ, നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. ഈ ലോകത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ, ഇത് ശാപം പിടിച്ച ലോകമാണെങ്കിൽ, ഞാൻ ഒരു ദിവസം അത് കണ്ടുപിടിക്കും. സമാധാനം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരാളോട് വിശ്വാസത്തോടെ അങ്ങനെ സംസാരിക്കുന്നത് ജിറയോടാണ്. ജിറയെ പറഞ്ഞിട്ടുണ്ട് സമാധാനം മനുഷ്യരെ എന്തെങ്കിലും മനസ്സിലാക്കുമെന്ന്. അത് അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. എൻ്റെ മാസ്റ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് എന്തെങ്കിലും മനുഷ്യരത് മനസ്സിലാക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഈ ലോകത്ത് എത്രത്തോളം വെറുപ്പുണ്ടായാലും, എത്രത്തോളം ശത്രുത ഉണ്ടായാലും, എത്രത്തോളം ഈ ലോകം മോശമായി പൊക്കോണ്ടിരുന്നാലും, ഞാൻ ഇവിടെ സമാധാനം കൊണ്ടുവരും. ഈ ശാപം പിടിച്ച ലോകത്തിന് എന്താണ് ശാപം, അതിൻ്റെ ശാപമോക്ഷത്തിന് ആവശ്യമായത് എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അത് കണ്ടുപിടിച്ച് സമാധാനം കൊണ്ടുവരും. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മളുടെ നഗട്ട് ഒന്ന് ആകെ ഞെട്ടുവാണ്. നഗട്ടോ ഞെട്ടിയത് കണ്ടിട്ട് കൊനൻ ഞെട്ടുവാണ്. കാരണം വർഷങ്ങളായി നഗട്ടോ ഇങ്ങനെ ഒരാളുടെ വാക്കിൽ ഇംപ്രസ്ഡ് ആയിട്ട് നിന്നിട്ട്. കൊനൻ പറയും, ഈ ആപ്പ ഉപ ഡയലോഗ്സ് ഒന്നും പറയാതെ ചെറുക്കൻ നീ ഇറങ്ങി പോവാൻ. നഗട്ടോ പറയും, ഇല്ല, അവന് എന്നോട് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, അവൻ എന്നോട് സംസാരിക്കട്ടെ എന്ന്. നാറൂട്ടോ പറയും, ജിറയുടെ ദ ഗഡ്സ് ഇൻ നിഞ്ച എന്ന് പറയുന്ന ബുക്കിൻ്റെ അകത്ത് അവസാനം അദ്ദേഹം ഒരു പേരെഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ബുക്ക് എഴുതാൻ പ്രേരിപ്പിച്ച സ്റ്റുഡൻറ്റിൻ്റെ പേര്, അത് വേറാരുമല്ല, നിങ്ങളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നഗട്ടോ, നിങ്ങൾ മാത്രം. അപ്പോൾ നഗട്ടോ ഓർക്കാണ് ജിറയോട് സംസാരിച്ച ആ സമയം. അവൻ
നല്ല മഴയത്ത് നമ്മളുടെ നഗട്ടാണെങ്കിൽ നമ്മളുടെ ജിറയ താമസിക്കുന്ന വീടില്ലേ അങ്ങോട്ടേക്ക് പോവും. പോകുമ്പോൾ കാണാം ജിറയെ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നഗട്ടോണ്ട് പറയും ആ മോനെ കയറിയിരിക്കാൻ. അപ്പോഴത്തേക്ക് നമ്മളുടെ നഗട്ടോ ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് പറയും, യഹി കോനെയും കോനന്നെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അതിനു വേണ്ടി ഈ ലോകം മാറ്റണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പകയും വെറുപ്പും ശത്രുതയും നിറഞ്ഞ ഈ ലോകത്ത് അതൊരു ശാപമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ശാപത്തിനുള്ള ശാപമോക്ഷം, അതായത് ആ താക്കോല് കണ്ടുപിടിച്ച് ഈ ലോക്ക് അഴിച്ച് ഞാൻ ഇവിടെ നിന്നും ഈ ലോകത്തെ തന്നെ രക്ഷിക്കും, ഇവിടെ സമാധാനം കൊണ്ടുവരും, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് അത് കേട്ട് ജിറയെ പോലെ ഞെട്ടിപ്പോയി. കാരണം പിഞ്ചായിട്ടുള്ള ആ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ അത്രത്തോളം ഇതോ. അപ്പോഴത്തേക്കും നമ്മളുടെ ജിറയെ പോവാൻ നേരത്ത് നമ്മളുടെ നഗട്ടോനോട് പറയുന്നുണ്ട്, അതായത് നീ വേണം യഹീകോനെയും കോനന്നെയും പ്രൊട്ടക്ട് ചെയ്യാൻ, അതിനി നിന്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് തോന്നുന്നു നിന്നെ കൊണ്ട് ഈ ലോകം മാറ്റിമറിക്കാൻ പറ്റും. നീയാണ് ആ എൻ്റെ ഒരു സ്റ്റുഡൻറ്, ചൈൽഡ് ഓഫ് പ്രൊഫസി. എന്ത് പറഞ്ഞാലും നിന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ നല്ല രീതി പോകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ജിറയ്ക്ക് അന്ന് തന്നെ പേടിയുണ്ടായിരുന്നു റിനികൻ ഉള്ളത് കൊണ്ട് നഗട്ടോ തെറ്റായിട്ടുള്ള വഴിയിൽ കൂടെ പോകുമെന്ന്. ആ ഒരു പേടി തന്നെ സത്യമായിട്ട് വന്നു എന്ന് വേണം പറയാം. നഗട്ടോയ്ക്ക് തൻ്റെ കുറ്റബോധം താങ്ങാൻ വയ്യ. കാരണം താൻ എങ്ങനെയാണ് ആ കാര്യം മറന്നതെന്ന് വിചാരിച്ച് നഗട്ടോ വേറൊരു കാര്യം ഓർക്കാണ്. അതായത് ജിറയുടെ ബുക്ക് ആദ്യം വായിച്ചത് വേറെ ആരുമല്ല നഗട്ടോയാണ്. നറൂട്ടോയ്ക്ക് മുൻപേ തന്നെ ഇങ്ങനെ ടെയിൽ ഓഫ് ഗഡ്സ് നിഞ്ച ബുക്ക് നമ്മളുടെ നഗട്ടോ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ബുക്ക് അതേ ടേബിളിൽ തന്നെ ജിറയെ വായിക്കാനായിട്ട് വെച്ചിട്ട് പോയതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് എടുത്ത് നഗട്ടോ വായിക്കുമ്പോൾ അവൻ പോലും ഞെട്ടിപ്പോയി. കാരണം അവൻ തന്നെയാണ് അതിലെ ഹീറോ എന്ന് നമ്മളുടെ മിനാറ്റോനെ പോലെയും നറൂട്ടോനെ പോലെയും നഗട്ടോയും ഓർത്തു. ഒരു നാടിന് എന്ത് പ്രശ്നം വന്നാലും ആ നാടിനെ രക്ഷിക്കാനായിട്ട് ആ നാടിൻ്റെ ഹീറോ അവിടെ വരും. അതായിരുന്നു നഗട്ടോ. അതായത് നമ്മളുടെ ആ ഒരു ബുക്കിൽ പറഞ്ഞേക്കണത് ചെറിയ പ്രശ്നമായിക്കോട്ടെ വലിയ പ്രശ്നമായിക്കോട്ടെ എല്ലാത്തിലും ഇടപെടുന്ന ആ നാടിൻ്റെ ഹീറോ, അതായത് നാടിനെ എപ്പോഴും സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നതും എനിമീസിൽ നിന്നും നാടിനെ രക്ഷിക്കുന്നതുമായിട്ടുള്ള ഹീറോ, ആ നാട്ടിലെ ജനങ്ങൾ അവനെ ഉള്ളം കയ്യിൽ വെച്ച് വാഴ്ത്തിപ്പാഴുന്ന ഹീറോ, അപ്പോൾ അതാവാനായിട്ട് നമ്മളെ നഗട്ടോയ്ക്ക് സാധിച്ചില്ല. എല്ലാവർക്കും ഒരു ഭയമായിട്ട് നഗട്ടോ മാറി. ജിറയെ അവസാനമായിട്ട് നഗട്ടോനോട് പറഞ്ഞത്, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നിന്നെ കണ്ടപ്പോൾ എൻ്റെ അലച്ചിലും എൻ്റെ തേടി നടന്ന എൻ്റെ ആ ഒരു കിട്ടിയില്ലല്ലോ എന്നുള്ള തോന്നലും ഒക്കെ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ആ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. നീ ഇനി വളർന്ന് വലുതായി എൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഈ നാടിനെ രക്ഷിക്കണം. നിന്റെ മാസ്റ്റർ ആണെന്ന പേരിൽ ഞാൻ അറിയപ്പെടണം. അതിലൂടെ എനിക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം എനിക്ക് ആ ഒരു വേൾഡിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന, ലിഞ്ച വേൾഡിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നീ തെറ്റായിട്ടുള്ള വഴി പോകരുതെന്ന് കേട്ടോ. നീ ഇനി പോകില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ജിറയോട് ഇങ്ങനെയൊക്കെ കാണിച്ചത് തെറ്റല്ലേ എന്ന് നമ്മളെ നഗട്ടോടുള്ളിൽ തന്നെ തോന്നുകയാണ്. നറൂട്ടോ പറയാണ്, യഥാർത്ഥ ഹീറോയാണ് ഞാൻ ഒരിക്കലും ഹീറോ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ ലീഫ് വില്ലേജിന് വേണ്ടി മാക്സിമം പോരാടും. തെറ്റായിട്ടുള്ള വഴിയിൽ ഞാൻ പോകത്തില്ല, ശരിയായിട്ടുള്ള എൻ്റെ ലക്ഷ്യത്തെ നോക്കി ഞാൻ പോകും. അത് ഇനി തെറ്റായിട്ടുള്ള വഴി ചൂസ് ചെയ്ത് എൻ്റെ ലക്ഷ്യത്തിൽ പോകണമെങ്കിൽ, പക്ഷേ അങ്ങനൊന്നും ഞാൻ പോകത്തില്ല. ജനങ്ങൾക്ക് എപ്പോഴും നല്ലത് വരുന്ന രീതിയിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോകും. നഗട്ടോടെ ഉള്ളിലേക്ക് ജിറയുടെ കൂടെയുള്ള എല്ലാ മെമ്മറീസും ഓർത്തോർത്ത് വരുവാണ്. ഞാൻ ചെയ്തത് തെറ്റല്ലേ? അവസാനം വരെ ജിറയെ എന്നോട് പറയാൻ നോക്കിയേടാ, നീ ചെയ്യുന്നത് തെറ്റാണ്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നീ ഇപ്പോൾ എങ്ങനെ വന്നേക്കുന്നത്? ഈ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന, എല്ലാം രക്ഷിക്കാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് നീ വാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അതേ ഡയലോഗ് നറൂട്ടോ പറയാണ്. അതായത് ഞാൻ ഒരു സ്റ്റുഡൻ്റാണ് ജിറയുടെ, ഞാൻ ഈ ലോകത്തിന് നല്ലതിന് വേണ്ടി നിൽക്കുമോ, ഞാനൊരു ഹീറോയാണ്, ഒരിക്കലും എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും ഞാൻ മാറത്തില്ല, തെറ്റായ വഴി തിരഞ്ഞെടുത്ത് ജിറയ്ക്കെതിരായിട്ട് ഞാൻ പോകത്തില്ല, ജിറയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളുടെ നഗട്ടോയ്ക്ക് തോന്നുന്നത് താനല്ല ഹീറോ, നമ്മുടെ നറൂട്ടോയാണ് ഹീറോ, അതായത് ആ ഒരു എനിമീസിൽ നിന്നും നാടിനെ രക്ഷിച്ച് നിൽക്കുന്ന ഹീറോ നറൂട്ടോയാണെന്നാണ്. അപ്പോൾ നറൂട്ടോ പറയും, ഞാൻ ആരാന്നറിയോ, ഞാനാണ് ആ ബുക്കിലെ ഹീറോ, നറൂട്ടോ ഉസുമാക്കി എൻ്റെ പേരാണ് ആ ബുക്കിൽ പറയുന്നത്. അപ്പോൾ നഗട്ടോയ്ക്ക് മനസ്സിലാവും തനിക്കും ജിറയ്ക്കും ആർക്കും സാധിക്കാൻ പറ്റാത്തത് നറൂട്ടോ സാധിക്കും. കാരണം അവൻ്റെ ഉള്ളിലുള്ള വാശി അത് ജിറയുടെ സ്റ്റുഡൻ്റ് ആക്കി മാറ്റുന്നു അവനെ. അതായത് അവൻ കൃത്യമായിട്ടുള്ള വഴി കൂടെയാണ് പോകുന്നത്. ഇത്രത്തോളം പ്രശ്നം വന്നാലും അവൻ ഒരിക്കലും ആരോടും എന്താണ് എനിമീസിനെ പോലെ അല്ലെങ്കിൽ ഞാൻ പ്രതികാരം മാത്രമേ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞു പോകത്തില്ല. എനിമീസിനെ സഹായിച്ചിട്ടുള്ള ആളാണ് നമ്മളുടെ നറൂട്ടോ. ഇപ്പോൾ നറൂട്ടോയ്ക്ക് വേണമെങ്കിൽ നമ്മളുടെ നഗട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യായിരുന്നു, പക്ഷേ നറൂട്ടോ ആണെങ്കിൽ നഗട്ടോടെ കഥ കേൾക്കാനും അതിൽ നറൂട്ടോ എന്താണ്
എന്നാണ് വിഷമിക്കാനും തുടങ്ങി. എന്നിട്ട് നറൂട്ടോ പറയാണ് നിന്നെ പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും എനിക്കും കുറച്ചൊക്കെ വിഷമമുണ്ട്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഞാൻ അവരുടെ മുഖം കണ്ടിട്ട് കൂടിയില്ല. എന്നെ ജനങ്ങൾ എല്ലാം കളിയാക്കാൻ തുടങ്ങി, വെറുക്കാൻ തുടങ്ങി, എന്നോട് ശത്രുത കാണിക്കാൻ തുടങ്ങി. ഞാനൊരു കൊച്ചായിരുന്നു, എനിക്കതൊന്നും അറിയത്തില്ല. എൻ്റെ ഉള്ളിൽ നയൻ ടെയിൽ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് നയൻ ടെയിലിൻ്റെ കൂട്ടെങ്കിലും ഉണ്ടല്ലോ എനിക്കെന്ന് ഇപ്പം തോന്നുകയാണ്. കാരണം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടായിരുന്നു സാസു ക്യൂച്ച്. അവൻ പോലും അവസാനം വാല്യൂ ഓഫ് ഫ്രണ്ടിൽ വെച്ചിട്ട് എന്നോട് ഫൈറ്റ് ചെയ്ത് അവൻ പോയി, എല്ലാവരും പോയി. ഞാൻ സാക്കുറ എന്ന് പറയുന്ന എൻ്റെ കൂടെ നടന്ന എൻ്റെ ക്രഷിനെ തന്നെ ഞാൻ ഉപദ്രവിച്ചു. അത് എപ്പോന്ന് വെച്ചാൽ നയൻ ടെയിലിൻ്റെ ഫോമിലായപ്പോൾ എനിക്ക് ചുറ്റുമുള്ളത് ഒന്നും കാണാൻ പറ്റുന്നില്ല. ജിറയെ ഞാൻ ഉപദ്രവിച്ചു നയൻ ടെയിലിൻ്റെ ഫോമിൽ. പക്ഷേ ജിറയും ഇന്ന് എൻ്റെ കൂടെ ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന കക്കാഷി, ഫോക്കസ് ആക്കു, ജിറയ എല്ലാവരും മരിച്ചുപോയി. ഞാൻ ഒറ്റയ്ക്കായി. പക്ഷേ ഞാൻ ഈ നാടിന് വേണ്ടിയുള്ള എൻ്റെ അത് നിർത്തി കൊടുക്കത്തില്ല. ഞാൻ ശരിയായ വഴി പോയി. ജിറയുടെ സ്റ്റുഡൻ്റ് ആയിട്ട് ജിറയ എൻ്റെ പേരിൽ അറിയപ്പെടുന്ന രീതിയിൽ, ജിറയുടെ സ്റ്റുഡൻ്റാണ് ഞാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രീതിയിൽ ഞാൻ കൊണ്ടുവരും. അതാണ് എൻ്റെ ആഗ്രഹം. ഈ ബുക്കിലെ ഓരോ വാക്കുകൾക്കും ജീവൻ കൊടുത്തതുപോലെ ഞാൻ ജീവിക്കും. അതായത് ഈ ബുക്കിൽ എന്താണോ പറയുന്നത് അതുപോലെ. അതൊക്കെ കേട്ടിട്ട് നമ്മളുടെ നഗട്ടോടെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും ഞെട്ടലും ഉണ്ടാക്കുകയാണ്. കാരണം അവൻ ചെയ്ത തെറ്റ് നറൂട്ടോ വഴി തിരുത്താൻ പോവുകയാണ്. അതായത് നറൂട്ടോ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് കൃത്യമായിട്ടുള്ള വഴിയിൽ കൂടെ മുന്നോട്ട് പോകാൻ പോവുകയാണ്. നഗട്ടോ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ജിറയെ ഒരിക്കലും കൊല്ലാൻ പാടില്ലായിരുന്നു. എന്നെ അത്രത്തോളം സ്നേഹിച്ച് എൻ്റെ കൂടെ നിന്ന് ആദ്യമായിട്ട് ഒരു ഓഫൻസ് അല്ല എന്ന് തോന്നിയ ആ ഒരു തോന്നിപ്പിച്ച ഒരു മനുഷ്യനാണ് ജിറയ. അദ്ദേഹത്തിന് എൻ്റെ വാശിയുടെ ബർത്തും ശത്രുതയുടെ ബർത്തും എനിക്ക് ഈ ലോകം കീഴടക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞു. അതൊക്കെ തെറ്റാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു വില്ലേജ് തന്നെ ഞാൻ നശിപ്പിച്ചു. ഒരുപാട് പേരുടെ കണ്ണുനീരിന് എന്താണ് വഴിയൊരുക്കി. ജിറയുടെ പ്രതീക്ഷകൾക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് പോയി. ജിറയെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും തെറ്റായിട്ടുള്ള വഴി പോകരുതെന്ന്. പക്ഷേ അയാളുടെ വാക്കിന് ഞാൻ വില കൊടുക്കാതെ ഞാൻ തെറ്റായിട്ടുള്ള വഴി കൂടെ തന്നെ പോയി. എനിക്ക് ജിറയുടെ ആഗ്രഹം പോലെ ചൈൽഡ് ഓഫ് പ്രൊഫസി നല്ല രീതിയിൽ പോകാൻ പറ്റിയില്ല. ഞാൻ തെറ്റായിട്ടുള്ള രീതിയിൽ പോയി. പക്ഷേ നറൂട്ടോ, നിന്നെ കൊണ്ട് പറ്റും. കാരണം നീയാണ് ഇനി അങ്ങോട്ട് എല്ലാം ചെയ്യാൻ പോകുന്നത്. എൻ്റെ കണ്ണിലെ വെളിച്ചം തന്നത് നീയാണ്. എനിക്ക് വഴി കാട്ടി തന്നത് നീയാണ്. നീ ഈ ലോകത്തിന് നല്ലൊരു ഉദാഹരണമായിട്ട് നിൽക്കട്ടെ. നറൂട്ടോ, നിന്നിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ പടുത്തു ഉയർത്താൻ ആഗ്രഹിക്കുന്ന വില്ലേജ് പഴയതുപോലെ ഞാനാക്കി തരാം. സംസ്ര എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൊന്നൻ പറയാണ് അത് നീ യൂസ് ചെയ്യരുത് നഗട്ടോ എന്ന്. അപ്പോൾ നറൂട്ടോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അതെന്താ സമനം എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും പറയണം അതാണ് സംസ്ര ഓഫ് ഹെവൻലി ലൈഫ്. അപ്പോൾ നമ്മളുടെ കൊന്നൻ പറയും നഗട്ടോ നീ അത് ചെയ്യേണ്ടെന്ന്. നഗട്ടോ പറയും ഇല്ല, ഞാനിത് അവസാനം, ഞാൻ ഇവനെ വിശ്വസിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് കൊടുക്കാൻ പോകുന്ന ഒരു സമ്മാനം പോലെ അത് ചെയ്യണം. എനിക്കത് ചെയ്തേ പറ്റൂ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം എനിക്ക് പഴയതുപോലെ ആക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിലൂടെ എനിക്ക് ഒരു ചെറിയ സമാധാനമെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. കൊന്നൻ അവസാനം മരിക്കുന്നതിന് മുമ്പ് ഇതേലും എനിക്ക് ചെയ്യാൻ നീ സമ്മതിക്കണമെന്ന്. കൊന്നൻ ഒന്നും മിണ്ടുന്നില്ല. നറൂട്ടോ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇത്രത്തോളം ഇവൻ മാറിയോ, അതെങ്ങനെ സംഭവിച്ചു, അതായത് നറൂട്ടോ പോലും വിശ്വസിക്കുന്നില്ല ഇവൻ മാറിയോ എന്ന്. കാരണം ഒരു നാടിനെ മൊത്തം നശിപ്പിച്ചു, കുറേ ആൾക്കാരെ കൊന്നു, ഇനി ഇവൻ നറൂട്ടോടെ വാക്കുകേട്ട് മാറുമോ എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ നഗട്ടോ ആണെങ്കിൽ ഒരു കിങ് ഓഫ് ഹെല്ല് പോലത്തെ നഗട്ടോടെ ഓൺ ഇതിൽ ജുട്സുവിൽ സംഭവം കൊണ്ടുവരുന്നുണ്ട്. ഇത് നരകപാത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് പോലത്തെ അല്ല, ഇത് ഔട്ടർ പാത്തിൻ്റെ അടുത്തുള്ളതാണ്. അതായത് നഗട്ടോയാണ് ഔട്ടർ പാത്ത്. ഔട്ടർ പാത്ത് എന്ന് പറഞ്ഞാൽ ഏഴാമതൊരുവൻ. അതായത് ആറ് പാത്ത്സ് കഴിഞ്ഞാൽ പിന്നെ ഏഴാമതിരിക്കുന്നത് ഔട്ടർ പാത്ത്, അത് നഗട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ മൗണ്ട് മ്യാബക്കൂല് എല്ലാ ടോട്ട്സും കൂടെ നോക്കുന്നുണ്ട്. ഓ, ഇവൻ അത്രത്തോളം എത്തി. ഈ നമ്മുടെ നഗട്ടോ എന്താണ് കാണിക്കുന്നത്, വില്ലേജ് നശിപ്പിക്കുകയാണോ അത് ശരിയാക്കുകയാണോ എന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മളുടെ കക്കാഷിനെ കാണിക്കുകയാണ്. കക്കാഷി അവിടെ അവൻ്റെ അച്ഛനുമായിട്ട് വൈറ്റ് ഫാങ്ങുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കക്കാഷി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എല്ലാവരെയും നല്ലതിന് വേണ്ടിയിട്ട് ആൾക്കാരെ രക്ഷിക്കാനായിട്ട് നിയമങ്ങൾ തെറ്റിച്ചത്, അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈ അവസ്ഥയിൽ വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് ഫാങ് പറയും, അങ്ങനെ ചെയ്തുവെങ്കിൽ എനിക്ക് അത്രയും പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലേ, അവരൊക്കെ എന്നെ കുറ്റം പറഞ്ഞുവെങ്കിലും അങ്ങനെ പറ്റിയില്ലേ എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ കക്കാഷി സപ്പോർട്ട് ചെയ്ത് പറയാണ്, നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന രീതിയിൽ. അപ്പോൾ വൈറ്റ് ഫാങ് പോലും ഞെട്ടിപ്പോവാണ്, എൻ്റെ മോൻ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. അതായത് അത്രയും മേലാതെ കിടന്നപ്പോൾ അന്ന് അങ്ങനെ ചെയ്ത കക്കാഷി, അത് മൈൻഡ് പോലും ചെയ്ത കക്കാഷി ഇന്നത് സപ്പോർട്ട് ചെയ്യുന്നു. ആരോ കക്കാഷിൻ്റെ സോൾ
ബോളിനെ പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് ഫാങ് പറയാണ്, നീ പോകേണ്ട സമയമായും തോന്നുന്നു. അതായത് വില്ലേജിൽ മരിച്ച ആൾക്കാർ എല്ലാ ഷിനോബീസും എല്ലാം നമ്മുടെ ഫുക്കസാക്ക് ഉൾപ്പെടെ എല്ലാവരും ജീവനോടെ വരികയാണ്. കാരണം അതായിരുന്നു നമ്മുടെ നഗട്ടോ വില്ലേജിന് വേണ്ടി ചെയ്ത നറൂട്ടോടെ പ്രതീക്ഷിച്ച് നറൂട്ടോക്ക് ആ പ്രതീക്ഷ വെച്ച് ചെയ്തത്. എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്, ഈ ചത്തവരെല്ലാം ജീവനോടെ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും ചോദിച്ച് ഓടി കക്കാഷിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കക്കാഷി മരിച്ചതാണല്ലോ, ജനങ്ങൾ മൊത്തം സന്തോഷിക്കുകയാണ്, നറൂട്ടോടെ പേര് ഉറച്ചു വിളിക്കുകയാണ്. കട്സിയോ ആണെങ്കിൽ നമ്മളുടെ ഷിക്കമാറിൻ്റെ അടുത്തും നമ്മളുടെ ചോജിയുടെ അടുത്തും ഇനോയിച്ചി അടുത്തും എല്ലാവരടുത്തും കാര്യങ്ങൾ പറയാണ്, നറൂട്ടോയാണ് ഇങ്ങനെ ചെയ്തതെന്ന്. ജിറയ്ക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യും, ഒറോച്ചിമാറ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് പോലും ജിറയെ ഞങ്ങളെ കൊന്നില്ല, ഞങ്ങളെ വെറുതെ വിട്ടു. ആ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ അയാളെ തന്നെ കൊന്നു, അയാൾക്ക് തന്നെ ഭീഷണിയായിട്ട് ഞാൻ നിന്നു. ആ നന്ദികേടിന് പകരമായിട്ട് ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ നഗട്ടോ ചെയ്യുവാണ്. അപ്പോൾ നമ്മളുടെ കക്കാഷിൻ്റെ സോള് പോകുമ്പോൾ നമ്മളുടെ വൈഫ് ഫാം ഭയങ്കര ഹാപ്പിയാണ്, ഞാനിനി നിൻ്റെ അമ്മയടുത്തേക്ക് പോകാം. അതായത് ഇത്രയും നാൾ മകൻ പോലും തന്നെ വിശ്വസിച്ചില്ലല്ലോ, തൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ആത്മശാന്തി കിട്ടാതെ നമ്മുടെ വൈറ്റ് ഫാങ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയും ശാന്തി കിട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ കക്കാഷിക്ക് ജീവൻ വന്നതോടെ ചോജിയും എല്ലാവരും ഹാപ്പി ആവുകയാണ്. കട്സിയും വന്നിട്ട് എല്ലാവരെയും അറിയിക്കുന്നുണ്ട്, അതായത് കക്കാഷിക്ക് ജീവൻ വന്നു എന്ന്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ ജനങ്ങളെല്ലാം നിൽക്കുന്നുണ്ടെങ്കിലും സന്തോഷത്തിലാണ് അവർ. അപ്പോഴത്തേക്കും നമ്മളെ നറൂട്ട് പറയാണ്, നീ ഇനി മരിച്ചു പോലെ, നീ എന്തിനാണത് ചെയ്തതെന്ന്. സത്യത്തിൽ നമ്മളുടെ ഈ നഗട്ടോയും ഉസുമാങ്ങി ക്ലാനാണ് കേട്ടോ. എന്നിട്ട് നഗട്ടോ പറയാണ്, എല്ലാ പ്രശ്നവും ഇവിടെ വെച്ച് തീർന്നു എന്ന് നീ വിചാരിക്കരുത്, കാരണം ഇനിയും ഒരുപാട് ആൾക്കാർ നിന്നെ തേടി വരും. പക്ഷേ നീ അതിലൊക്കെ പോരാടി മുമ്പോട്ട് പോകണം, നാടിന് നല്ലത് കൊണ്ടുവരണം, ലീവ് വില്ലേജിനെ എന്നും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നിൽ പ്രതീക്ഷ വയ്ക്കുന്നു. ജിറയെയും മിനാറ്റോയും ഒക്കെ വെച്ചതുപോലെ ആ മരം പതുക്കെ പതുക്കെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോവാണ്. നറൂട്ടോയിലെ അടുക്കൾക്ക് ഇങ്ങനെ വെളിച്ചം വരുമ്പോൾ നറൂട്ടോനെ ദൈവത്തിനെ പോലെ കാണിക്കാണ്, അതായത് നറൂട്ടോയാണ്, അതായത് നമ്മളുടെ യഹികോയും അതുപോലെ തന്നെ നഗട്ടോയും ആഗ്രഹിച്ച പൊസിഷനിൽ നിൽക്കുന്ന ആള്. അതായത് അവനാണ് ആ ജിറയെ കണ്ട ഭാവി മാറ്റിമറിച്ച് നമ്മളുടെ നിഞ്ച വോൾഡിനെ തന്നെ രക്ഷിക്കാനായിട്ട് മാത്രം പ്രാപ്തി വരുന്ന നമ്മളുടെ എന്താണ് ജിറയുടെ മിടുക്കനായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്. അപ്പോഴത്തേക്കും നമ്മളുടെ പേപ്പർ ഡാൻസിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് അവരുടെ ബോഡി രണ്ടും കവർ ചെയ്യുന്നുണ്ട് കൊനൻ. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും കൊനൻ പറയുന്നുണ്ട്, നിന്നിൽ ഞാനും പ്രതീക്ഷ വയ്ക്കുവാണ്. അതായത് ഇവരെന്താണോ ചെയ്തത്, അതായത് നഗട്ടോയൊക്കെ ഒരാളുടെ പുറത്ത് അത്രത്തോളം പ്രതീക്ഷ വെക്കണമെങ്കിൽ അപ്പോൾ നീ ചില്ലറക്കാരനല്ല, നിന്നെ കൊണ്ട് എല്ലാം മാറ്റാൻ പറ്റും, നിന്റെ കയ്യിൽ മാജിക് പോലൊരു മെഡിസിൻ ഉണ്ട്, നിനക്ക് സംസാരിച്ച് എല്ലാവരുടെയും മനസ്സ് കീഴടക്കാനും മനസ്സിലാക്കാനും പറ്റും. നിന്റെ പേരിൽ ജിറയ അറിയട്ടെ, അറിയപ്പെടട്ടെ, ഞങ്ങൾക്ക് കഴിയാത്തത് നിന്നെ കൊണ്ട് കഴിയട്ടെ, എന്നെ കൊണ്ട് പറ്റൂന്നൊക്കെ നറൂട്ടോ പറയുമ്പോൾ കൊന്നൻ പേപ്പർ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കി നറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. നറൂട്ടോയും ഹാപ്പി ആവുകയാണ്. ആ ഒരു ബോഡി രണ്ടും കൊണ്ടുപോകാൻ കാരണം നമ്മളുടെ യഹികോടെ ബോഡി അത്രയ്ക്കും പ്രഷ്യസ് ആണ്, അത്രയ്ക്കും ഇതുണ്ടാക്കിയിട്ട് നഗട്ടോ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് നമ്മൾ ജിറയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പോയി എന്നിട്ട് നറൂട്ടോ എല്ലാം പറയുന്നുണ്ട്. അതായത് ആ ഒരു ഫ്ലവർ ഇല്ലേ, അതും വെച്ച് അവൻ്റെ ആ ഗട്സി നിഞ്ച ബുക്കില്ലേ, അതും അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് നറൂട്ടോയ്ക്ക് ഒട്ടും വയ്യ, നറൂട്ടോ വീഴാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും കകാഷി അങ്ങോട്ടേക്ക് വന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നറൂട്ടോ നീ ഇന്ന് ചെയ്തത് വളരെ വലിയ കാര്യമാണ്, നിനക്കത് എങ്ങനെ മനസ്സിലാവുന്നല്ല, നീ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന്. എന്നിട്ട് കകാഷി അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. നറൂട്ടോ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിട്ട് കണ്ണുറക്കാണ്. നറൂട്ടോ 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 ആണ് ഞങ്ങളുടെ ഹീറോ. ഈ വേൾഡിലെ തന്നെ അടിപൊളി ഷിനോബി, ഞങ്ങൾക്ക് എല്ലാവരുടെയും കുടുംബം തിരിച്ചു തന്നത് നറൂട്ടോ ആണെന്ന് വിചാരിച്ച് ജനങ്ങളെല്ലാം ഉറച്ചു പാടുവാണ്. അത് കേട്ടതും നറൂട്ടോയ്ക്ക് എല്ലാം ഇങ്ങനെ ഭയങ്കര സ്വപ്നമായിട്ട് തോന്നുവാണ്. കക്കാഷിക്ക് പോലും അപ്പോഴുള്ള നറൂട്ടോയെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നറൂട്ടോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം വില്ലേജിലെ ഹൊക്കാഗയാവും, ഹീറോ ആവും, ജനങ്ങളെല്ലാം എന്നെ വാഴ്ത്തി പാടും. ആ ദിവസമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അവിടെ നടന്ന കാര്യങ്ങൾ ഒന്നും നീ ഞങ്ങളോട് പറയണ്ട, എല്ലാം ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഓടിക്കൂടുകയാണ്. നറൂട്ടോയുടെ ഉള്ളിൽ നിന്നും കട്സി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത് കട്സി ഓൾറെഡി എല്ലാ സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഹിനാട്ടയൊക്കെ കരയുവാണ്, നമ്മളുടെ ഷിമ അതുപോലെ തന്നെ നമ്മുടെ ഫുക്കസാക്കു പിന്നീട് ഗാമക്കിച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് സാക്കുറ ഓടി വന്ന് ഒരടി അടിക്കുന്നത്. എന്നിട്ട് പറയാണ്, നീ പറയാതെയും ഇതൊന്നും കേൾക്കാതെ പോവുമല്ലേ എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞിട്ട് നീ ചെയ്തത്
അത് വലിയ കാര്യമാണ് നറൂട്ടോ എന്ന് പറഞ്ഞിട്ട് അവളും കെട്ടിപ്പിടിച്ച് കരയാണ്. എന്നിട്ട് ബാക്കിയുള്ളവർ എല്ലാവരും പറയാണ് നെജിയും ടെൻഡനും നമ്മളുടെ മൈഡ്ഗയും ലീയും എല്ലാവരും ചോജിയും ചിക്കമാറും നീയോ ഞങ്ങൾക്ക് മുകളിൽ പോയി, അതായത് നീ 6 പാത്സിനെ തോൽപ്പിച്ചു, നീ സൂപ്പർ ആണെന്ന് പറയാണ്. കൊനോഹമാറൊക്കെ അപ്പോഴേ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്റെ ചേട്ടൻ സൂപ്പർ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് നാറൂട്ടോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനോ മനസ്സിൽ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ നാറൂട്ടോ നീ എന്റെ ക്രഷും പിടിച്ചടക്കൂന്ന്. എന്നിട്ട് ആലോചിക്കുകയാണ് സെബൂസാന്റെ കൂടെ ഫസ്റ്റ് മിഷന് പോയ നാറൂട്ടോ, പിന്നീട് ചുനിൻ എക്സാമിൽ നമ്മളുടെ നെജീനെ തോൽപ്പിച്ച നാറൂട്ടോ, ഷിനോബീസും നാട്ടുകാരും വരെ ഇതൊക്കെ അവൻ ഉടായ്പ പരിപാടി കാണിച്ചിട്ടാ ഇവനെ കൊണ്ടൊന്നും ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അന്നും ആരും അവനെ അംഗീകരിച്ചില്ല. പിന്നീട് ജനങ്ങളുടെ കൈയടി ഇന്ന് ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന നാറൂട്ടോ. എബുസു നമ്മളുടെ കൊനോഹമാറുവിനോടും ഇറൂക്കനോടും പറയുന്നുണ്ട് ഞാൻ 90-ലെ ജിഞ്ചുറുക്കായിട്ടല്ലാതെ നാറൂട്ടോനെ കണ്ടിട്ടില്ല, ഗാറയെ തോൽപ്പിച്ചപ്പോഴും എപ്പോഴും അവൻ അങ്ങനെയായിരുന്നു, പക്ഷേ ഇന്ന് അവൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആളായിട്ട് മാറിയേക്കാണ്, ഈ നാടിൻ്റെ ഹീറോ ആയിട്ട് മാറിയേക്കാണ്. എല്ലാം അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. സുനായിനെ ഇവിടേക്ക് കൊണ്ടുവന്നതും ഗാറയെ തോൽപ്പിച്ചതും സാസുകിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതും അക്കട്സുകിലെ ഇത്രയും മെമ്പേഴ്സിനെ ഡിഫീറ്റ് ചെയ്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് നറൂട്ടോയാണ്. ഗാറയുടെ ഉള്ളിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നതും നറൂട്ടോയാണ്. എല്ലാം തുടങ്ങിയത് ഇറൂക്കയുടെ അടുത്തു നിന്നും. ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ തന്നെ ഇരുന്ന നറൂട്ടോനെ ഇറൂക്ക ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇറൂക്കയും അതൊക്കെ ആലോചിക്കുകയാണ്, കാരണം എത്രത്തോളം വിരളി പിടിച്ച് ചെറുക്കനായിരുന്നു നറൂട്ടോ, അതായത് ഞാൻ കാരണം അല്ല അവൻ മാറിയത്. അവൻ്റെ ഉള്ളിൽ ആ കഷ്ടതകളും വിഷമങ്ങളും മാറ്റണമെന്നൊരു വാശി അവൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ മാറിയത്. ആരും കൂട്ടാതെ ഒറ്റയ്ക്ക് ആ ഒരു അക്കാഡമിയിൽ ഇരിക്കുമ്പോഴും അവനെ മുമ്പ് പഠിപ്പിച്ചിരുന്ന ഒരൊറ്റ ടീച്ചറും അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഇറൂക്കയ്ക്ക് അറിയാം ഒരു കൊച്ച് എങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉള്ള വിഷമം. അങ്ങനെ ഇറൂക്കയ്ക്ക് നമ്മളുടെ ഹൊക്കാകെ ആ ഡ്യൂട്ടി കൊടുക്കുകയാണ്, അവരുടെ ക്ലാസ് ടീച്ചറായിട്ട് അങ്ങനെ നിൽക്കാൻ, ഹോം റൂം ടീച്ചറായിട്ട് നിൽക്കാൻ. അങ്ങനെ നമ്മുടെ ഇറൂക്ക അതിനായിട്ട് അപ്പോയിൻറ്റഡ് ആവുകയാണ്. പിന്നീട് നാറൂട്ടോ ഒരുപാട് ഗുസൃതി കാണിച്ചെങ്കിലും നാറൂട്ടോ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് മാറി. നമ്മുടെ തേർഡ് ഹൊക്കാകെക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും തേർഡ് ഹൊക്കാകെ പറയും, ഫോർത്ത് ഹൊക്കാകെക്ക് എന്നും നാറൂട്ടോ അതായത് മിനാട്ടോ അവൻ നാറൂട്ടോടെ അച്ഛനെ എന്നും അവനൊരു ഹീറോ ആയിട്ട് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന്. ആ ദിവസമാണ് ഇന്ന് ഇന്ന് ഇറൂക്ക പറയുമ്പോൾ ജനങ്ങളെല്ലാം നാറൂട്ടോനെ കയ്യിലെടുത്ത് പൊക്കി എറിഞ്ഞ് പിടിച്ചു കളിക്കുവാണ്, ചെറുക്കനെ താഴെയിട്ട് നടുപൊടിച്ചാണ്ടല്ലോ. അത് കണ്ട് ഇറൂക്കയുടെ കണ്ണുകൾ നിറഞ്ഞു പോവാണ്, ചോജിയുടെയും ഷിക്കമാരുടെയും കക്കാഷിയുടെയും വരെ കണ്ണുകൾ നിറഞ്ഞു പോവാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും നാറൂട്ടോനെ ഹീറോ ആയിട്ട് ലീവ് വില്ലേജിന്റെ ഹീറോ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് കണ്ട് കൊനോഹമാറും ഭയങ്കര ഹാപ്പി ആവുകയാണ്. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാറൂട്ടോടെ ഇന്നും ഒരു ഫാനായിരുന്നു കൊനോഹമാറ. അന്നാണ് അങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.